രാവിലെ തുടങ്ങിയ നെഞ്ചുവേദനയാണ്. ആദ്യം ആലോചിച്ചിട്ട് എന്താ കാരണം എന്നൊരു പിടുത്തം കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എനിക്ക് സിക്സ് പാക്ക് ഉണ്ടാക്കാനുള്ള എൻ്റെ ഒരു യാത്രയിൽ ഇന്നലെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? ഓരോ 2 കിലോൻ്റെ 8 കിലോ തൂക്കം കൂട്ടിയിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് അത് ചെയ്തു. അതിൻ്റെ വേദനയാണ്. എന്നാലും നെഞ്ചുവേദന അറിയാണല്ലോ, എന്തായാലും ഒരു ഇ സി ജി എടുത്താലെന്ന് വിചാരിച്ചുകൊണ്ട് വന്നാൽ. ഇതൊരു വേദന വരികയാണെങ്കിലും ഒരു ഇ സി ജി എടുക്കുന്ന എപ്പോഴും നല്ലതാണ്. അതൊരു 100 രൂപേൻ്റെ ചിലവേ ഉള്ളൂ, നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമല്ല. എനിക്കിപ്പോൾ ഫ്രീ ആട്ടോ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് എടുക്കുന്നത്. ഫ്രീ അല്ലേ സിജു? എനിക്ക് പേയ്മെന്റ് തന്നെയോ? അങ്ങനെ എൻ്റെ ഇ സി ജി എടുത്തിരിക്കുകയാണ്. ഇ സി ജി ഒന്നിങ്ങനെ എടുത്തു വെക്കും സിസ്റ്റർ, ഇങ്ങനെ കാണിക്കും. വീഡിയോക്ക് വേണ്ടിയിട്ട് അതൊന്നും നോക്കട്ടെ. ഞാൻ ഒരു ഡോക്ടറെ സംബന്ധിച്ചുള്ള ഏറ്റവും ടെൻഷനുള്ള ഒരു കാര്യമാണ് സ്വന്തം ഇ സി ജി റീഡ് ചെയ്യാന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ നോർമലായിട്ടുള്ളൊരു ഇ സി ജി ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എൻ്റെ വേദനയ്ക്ക് ഒരു കുറവില്ല എങ്കിലും ഞാനിത് കൺഫേം ചെയ്തു. എൻ്റെ ഹൃദയം സേഫ് ആണ് എന്നുള്ളത് കൺഫേം ചെയ്തു. ഇനി ഈ വേദന സഹിക്കാൻ ഞാൻ റെഡി ആണ്. കാരണം ഒരു പുതിയ വ്യായാമം സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് അനുഭവിക്കുന്ന ഒരു വേദനയാണിത്. പലപ്പോഴും നമുക്കൊക്കെ ഉള്ള വലിയ ഇഷ്യൂ എന്താണെന്നറിയോ, കുറച്ചൊരു വേദന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വ്യായാമം ചെയ്യലങ്ങ് നിർത്തിക്കളയും. നല്ല പെയിൻ ഉണ്ട്, അങ്ങോട്ട് ചലിക്കുമ്പോൾ അങ്ങോട്ട് ചലിക്കുമ്പോൾ ഇങ്ങോട്ട് ആക്കുമ്പോൾ ഒക്കെ വേദനയാണ്. ഈ വേദന ഞാനിപ്പോൾ ആസ്വദിക്കുകയാണ്. എൻ്റെ ശരീരത്തിലെ മസിലുകൾ ഇളകിത്തുടങ്ങി. സിക്സ് പാക്കിലേക്കുള്ള എൻ്റെ യാത്ര നല്ല അടിപൊളിയായിട്ട് തുടക്കം കുറിച്ചു എന്നുള്ള ഒരു സൂചനയാണ് എൻ്റെ മസിലുകൾ നൽകുന്നത്. ഒരിക്കലും ഇത്തരം ഘട്ടത്തിൽ നമുക്ക് ആ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്തിരിയാനുള്ളതല്ല, മറിച്ച് വീണ്ടും എഫോർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് കുതിക്കാനുള്ളതാണ്. സഹോദരങ്ങളെ, മുന്നോട്ട് കുതിക്കാനുള്ളതാണ്. ഞാൻ പറയുന്നത് എല്ലാവരും വ്യായാമം ചെയ്യുക. വ്യായാമം മുടക്കിക്കൊണ്ട് ഒരു ദിവസം ഉണ്ടാവരുത്. ആഴ്ചയിൽ 7 ദിവസമാണ്. അതിലൊരു 5 ദിവസമെങ്കിലും ദിവസം 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. എന്നിട്ട് ഒരു 2 ദിവസമെങ്കിലും നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉപയോഗിക്കുക, സ്ട്രെച്ച് എക്സസൈസ് ചെയ്യുക, എറോബിക് എക്സസൈസ് ചെയ്യുക, സുംബ ഡാൻസ് വേണമെങ്കിൽ അത് ചെയ്യുക. പിന്നെ ചില ദിവസമൊക്കെ ചെറുങ്ങനെ നടക്കാനും ഉപയോഗിക്കുക. ഇന്നിപ്പോൾ ഞാൻ വല്ലാണ്ട് എഫോർട്ട് എടുക്കുന്ന എക്സസൈസ് ചെയ്യില്ല, കാരണം എൻ്റെ മസിലുകളൊക്കെ ഇളകിയിട്ടുണ്ട്. അതിലേക്ക് ഒരുപാട് സ്ട്രെയിൻസൊക്കെ വന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഇന്ന് കുറച്ച് മൈൽഡ് എക്സസൈസുകളാണ് ഞാൻ ചെയ്യുക. ഏതായാലും നാട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും കുറച്ചൊക്കെ ഔട്ട്ഡോറിലൊക്കെ ഒന്ന് കറങ്ങാനുണ്ടാവും, മഴ അനുകൂലമാണെങ്കിലും. ആ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ, വ്യായാമത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊരു വ്ളോഗാക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എക്സസൈസ് നോ എക്സ്ക്യൂസ്. ഓക്കെ, എക്സസൈസ് ഈസ് ഈക്വൽ ടു നോ എക്സ്ക്യൂസ്.